ഞാൻ സംസാരിക്കാം. പിന്നെ നമ്മൾ ടോം സാർ ഇപ്പോ ഒരു സത്യം അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. നമ്മുടെ പിന്നെ ഹോട്ടലുകളിൽ തുപ്പൽ ബിരിയാണിയോ തുപ്പൽ വിഭവം കൊടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹം ഒരു ഊഹാഭോഹമാണ് നമുക്കുള്ളത്. അവർ ചെയ്യുന്നുണ്ട്, ഉണ്ടാകും എന്നുള്ള ഒരു ഊഹമാണ്. ആ ഒരു ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കേരളത്തിലെല്ലാം തുപ്പൽ ബിരിയാണി സപ്ലൈ ചെയ്യുന്നത് എന്നൊരു ധ്വനിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. സത്യത്തിൽ അതല്ലേ, നമുക്കൊരു തെളിവോ കാര്യങ്ങളോ ഇല്ലാതെ ഒരു ഒരു ഹോട്ടൽ ശൃംഖല, ഒരു വിഭാഗം നടത്തുന്ന ഹോട്ടലുകൾക്കെതിരെ ഇങ്ങനെ പ്രവർത്തിക്കുന്നതിൽ എന്താണ് ന്യായം, എന്താണ് നീതി? നമുക്ക് നമ്മുടെ കയ്യിൽ തെളിവ് വേണം. ഇപ്പൊ നമ്മൾ കോടതിയിൽ പോവാൻ പറയോ, ഇത് വിഷയം മാറ്റിക്കളിക്കുന്നു. ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ആ ചർച്ചയിൽ തന്നെ തുടരാൻ നിങ്ങൾ ശ്രദ്ധിക്കും. ഒരു പോയിന്റ് വെച്ച് സംസാരിക്കും. നമ്മുടെ കേരളത്തിൽ ഏത് ഹോട്ടലിലാണ് കൊണ്ടുവരും, ഒരു തെളിവ് കൊണ്ടുവരും. അതിന്റെ ഒരു ആവശ്യമുണ്ടോ? ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ടോ? എന്താണ്, എത്ര പേരാണ് ഈ പിന്നെ ഈ ഹോട്ടൽ മേഖലകളിൽ ജോലി ചെയ്യുന്നത്? ഇപ്പൊ ഹിന്ദു, ഇപ്പൊ ഞാൻ മലപ്പുറത്താണ്. ഇപ്പൊ ഹിന്ദു വിഭാഗങ്ങള് സഹോദരന്മാരെല്ലാം മുസ്ലിംസ് നടത്തുന്ന ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിലമ്പൂർ ഭാഗത്താണെങ്കിൽ ക്രിസ്ത്യൻ സഹോദരന്മാരും ജോലി ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ഇത് ഫുഡ് പാകം ചെയ്യുന്നത് ഇവരാണ്, സപ്ലൈ ചെയ്യുന്നവരാണ്. അപ്പൊ ഇവരൊക്കെ ഇത് തുപ്പുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവര് കാണൂലേ? ഇവര് വീട്ടിൽ അറിയിക്കില്ല, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ അറിയിക്കില്ല, പോലീസിൽ അറിയിക്കില്ലേ? അപ്പൊ ഈ ഇത്തരത്തില് എല്ലാ നമ്മളൊരു പിന്നെ എല്ലാ ഹോട്ടലുകളും എല്ലാവർക്കും തുറന്നു വെച്ചത് പോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുക, എന്നിട്ട് ഇതുവരേക്കും ഒരു തെളിവ് ഈ ഹലാൽ ഭക്ഷണത്തില് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നടത്തുന്ന ഈ ഹോട്ടലുകൾ തുപ്പിക്കൊടുക്കുന്ന വിഭവങ്ങളാണ് എന്ന് പറയാൻ നമുക്ക് എന്ത് ന്യായമാണുള്ളത്, എന്ത് നീതിയാണ് അതിലുള്ളത്? അത് വലിയ ദ്രോഹമല്ല, ഒരു രാജ്യദ്രോഹം തന്നെയാണ്. ഒരു സമൂഹത്തിനോട് ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ നമ്മളെ പോലെ ഒരു പങ്കുള്ള ഒരു സമൂഹത്തിനെതിരെ നടത്തുന്ന വലിയൊരു കുറ്റകരമായ അവസ്ഥയാണ്. ഇതിന്റെ പേര് സത്യത്തിൽ ഇത്തരത്തിലുള്ള അന്യായമായ പ്രവൃത്തികൾ ചെയ്യുന്നവർക്കെതിരെ കേസെടുക്കാൻ വരെ വകുപ്പുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹലാൽ വിഭവങ്ങളിൽ, ഹലാൽ വിഭവമാണെങ്കിൽ തുപ്പൽ വേണമെന്നുള്ള ആ ഒരു പ്രചരണം ഉണ്ടല്ലോ, അത് ആ പ്രചരണം നടത്തുന്നവർക്കെതിരെ കേസെടുക്കാൻ വരെ ഉള്ള വകുപ്പുകൾ ഉണ്ട് എന്നാണ് ഞാൻ ഈ കാര്യത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ തെളിവുകളോ കാര്യങ്ങളോ ഇല്ലാതെ ഒരു പുകമറ സൃഷ്ടിച്ച് പോകരുത് എന്നാണ് ഞാൻ എന്റെ ഒരു അപേക്ഷ. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, എല്ലാവരും ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഒരു മിനിറ്റ് എനിക്കൊന്ന് പറയാനുണ്ട്. നിങ്ങൾ ഹലാൽ ഫുഡ് വെക്കുന്നു എന്ന് പറയുന്നത് ഈ ഹലാലാണോ ഫുഡ് എന്നുള്ളതിന് എന്താ ഉറപ്പ്? നിങ്ങളിപ്പം ചോദിച്ചു അതിനകത്ത് തുപ്പുന്നുണ്ടോ എന്നുള്ളതിന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ വെക്കുന്ന ഫുഡ് ഹലാലാണോ കൗണ്ടറാണ്? അടുത്തത് താങ്കൾ തന്നെയാണ് തോന്നുന്നത്. ഓക്കെ, താങ്കള് അതിന് മുന്നേ വേറെ ആരോ ചോദിച്ചിട്ടുണ്ടാവും. ഒരു മിനിറ്റ്, ഷാജി ടോസ്റ്റ് ഇതില് റെസ്പോണ്ട് ചെയ്യണ്ടല്ലേ ഇടയില്? ആരായിരുന്നു ടോസ്റ്റ് അല്ലേ? ടോസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വേസ്റ്റിലേക്ക് വരാം. സാലിഹ് പറഞ്ഞത് താങ്കളുടെ വികാരങ്ങളെ അതേ അർത്ഥത്തിൽ മാനിക്കണം. പക്ഷെ അപ്പോൾ തന്നെ സാലിഹെ, നമ്മുടെ കൺമുമ്പിൽ ദൃശ്യ ഗോചരമായതിനെ നമ്മൾ വിശ്വസിക്കരുത്. പകരം ഞങ്ങളത് ചെയ്യുന്നില്ല എന്നുള്ള ആഖ്വാനത്തെ നമ്മൾ വിശ്വസിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു യുക്തിരാഹിത്യം താങ്കളൊന്ന് മനസ്സിലാക്കും. ഇവിടെ നൂറുകണക്കിന് വീഡിയോകൾ ഇറങ്ങി. താങ്കൾ നോക്കുക, നമ്മൾ ആ വീഡിയോ പരിശോധിക്കുമ്പോൾ അതിൽ കുറച്ചേറെ വീഡിയോകൾ താങ്കൾക്ക് അറിയില്ലെങ്കിൽ പറഞ്ഞു തരാം. ആ ഹോട്ടലുകളിൽ അവർ വെച്ചിരിക്കുന്ന അവരുടെ CCTV ക്യാമറകളിലെ വൈഫൈ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതിൽ ഹാക്ക് ചെയ്തെടുത്തതാണ്. താങ്കൾ മനസ്സിലാക്കുക, ഹാക്ക് ചെയ്തെടുത്ത ഒരു വീഡിയോ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വൈഫൈ ഉപയോഗിച്ച് അവർ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരുന്ന അവരുടെ വീഡിയോ അവരുടെ ക്യാമറയിലെ സിസ്റ്റത്തിൽ നിന്നും ഹാക്ക് ചെയ്തെടുത്ത വീഡിയോകളുണ്ട് അതിനകത്ത്. അപ്പോൾ ഈ ഒരു സാധനം ചെയ്യുന്നില്ല, ഇത് ഏതെങ്കിലും ഒരു സ്റ്റീഫൻ സ്പീൽബർഗ് തന്റെ സ്റ്റുഡിയോയിൽ ഉണ്ടാക്കി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇത് മുസ്ലിം സമുദായത്തിനെതിരെ പ്രചരിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം താങ്കളുടെ തന്റെ ബോളിവുഡ് സ്റ്റുഡിയോയിൽ ഉണ്ടാക്കി കൊടുത്തതാണ് എന്ന് വിശ്വസിക്കണമെന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ അത് നമ്മുടെ യുക്തിബോധത്തിന് ചേരുന്നതല്ല. രണ്ട്, അതെ അതെ, രണ്ടാമത് ഞാൻ അതാ പറയുന്നത്. രണ്ട്, നിങ്ങളൊരു ഇസ്ലാം വിശ്വാസി എന്ന നിലയിൽ നിങ്ങളുടെ പ്രവാചക അങ്ങയുടെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ചര്യകള്, അതായത് അദ്ദേഹത്തിന്റെ വാക്ക്, പ്രവൃത്തി, മൗനം, ഇതിനെയാണ് നമ്മൾ സുന്നത്ത് എന്ന് പറയുന്നത്. ഈ സുന്നത്ത് ആചരിക്കുവാൻ വിധിക്കപ്പെട്ടവന്റെ പേരാണ് ഇസ്ലാം.
ഇസ്ലാം വിശ്വാസി ഈ സുന്നത്ത് ആചരിക്കാൻ വിധിക്കപ്പെട്ടയാളാണ്. ആ ആള് ആ ഒരു വിശ്വാസി ഒരു ഒരു ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന ടി ജി മോഹൻദാസ് സാറോ ടോസ്റ്റ് എന്ന് പറയുന്ന ഞാനോ വിക്കിയോ തേജയോ കഴിക്കാൻ വേണ്ടി ആയിരിക്കില്ല തുപ്പുന്നത്, അത് ഞാനും അംഗീകരിക്കുന്നു ഒരു പക്ഷേ. പക്ഷേ ആ മനുഷ്യൻ തുപ്പുന്നത് തൻ്റെ നബി തിരുമേനി തനിക്ക് കാണിച്ചു തന്ന തൻ്റെ ചരിയ ആ മന്ത്രം ചൊല്ലി ആ ഭക്ഷണത്തിലേക്ക് തുപ്പി താൻ ഉണ്ടാക്കിയ ഭക്ഷണത്തെ അദ്ദേഹം വിശദീകരിക്കുകയോ മൂല്യവർദ്ധിതമാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതാവാം അല്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചോളം, ഇവിടെ ഇരിക്കുന്ന വിശുദ്ധത്തെ സംബന്ധിച്ചോളം, സാത്വികയെ സംബന്ധിച്ചോളം, അതൊരു അന്യനായ ഒരുത്തൻ്റെ തുപ്പലാണ്. അത് ശരിക്കും അറപ്പുളവാക്കുന്ന ഒന്നാണ്. ആ സാധനം ഈ തുപ്പിയ ആൾക്ക് തൻ്റെ മതാചാരത്തിൻ്റെ ഭാഗമാവുകയും തുപ്പൽ ഏറ്റുവാങ്ങുന്ന ആൾക്ക് അത് അപമാനവും രോഗകാരണവും ആകുകയും ചെയ്യുമ്പോൾ ആ അതിനെ നിങ്ങളുടെ മതത്തിൻ്റെ ആ ഒരു ചെറിയ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് വലിയ പ്രശ്നമായിട്ട് തോന്നിയല്ല. പക്ഷെ ഭായി, ഞങ്ങൾക്ക് ഭയമുണ്ട് ഭായി, ഞങ്ങൾക്ക് ആശങ്കയുണ്ട് ഭായി, അതിനേക്കാൾ വലിയ അറപ്പുണ്ട് ഭായി. ഈ ഒരു കാര്യത്തോടാണ് നിങ്ങൾ പ്രതികരിക്കേണ്ടത്. ഇവിടെ നിങ്ങൾ എല്ലാവരും വന്നിട്ട് ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ ന്യായീകരിക്കുന്നതിന് പകരം ഞങ്ങളിൽ ചിലർ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ മതഗ്രന്ഥത്തിൽ അത് എഴുതിയിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷേ ആ മതാചാരത്തെ ആചരിക്കുവാൻ അതിനെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മതജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടുപോകാൻ ഞങ്ങൾ ഇന്ന് ഇഷ്ടപ്പെടുന്നില്ല, ഞങ്ങളതിനെ നിരാകരിക്കുന്നു എന്ന് പറയാൻ നിങ്ങളുടെ ഏതെങ്കിലും പണ്ഡിത ശിരോമണികൾക്ക് കഴിഞ്ഞോ? ഇതേ കഴിഞ്ഞ ദിവസം സുന്നികൾ പ്രശ്നം ഉണ്ടാക്കിയല്ലോ. സുന്നികൾ എന്തിനാ പ്രശ്നം ഉണ്ടാക്കിയത്? തുപ്പൽ അങ്ങനെ നല്ലതാണ്, അങ്ങനെ തുപ്പുന്ന മതത്തിലുണ്ട്. മറ്റേ അവർ പരാതി, അവർ അതിനെതിരെ സംസാരിച്ച റഫീഖ് സലവി ഈ താങ്കൾ വീഡിയോ കണ്ടായിരുന്നു എന്നെങ്കിൽ താങ്കൾ കാണാം. റഫീഖ് സലവി തുപ്പൽ എന്ന് പറയുന്നൊരു പരിപാടി ഇല്ല എന്ന് പറയുന്നപ്പോൾ സുന്നികൾ അതിനെതിരെ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. വായി തുപ്പലുണ്ട്, തുപ്പ് പ്രവാചകനെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മളങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഞങ്ങൾ പൊതു സദസ്സ്, ഞങ്ങളുടെ സ്വകാര്യ സദസ്സിലൊക്കെ ചെയ്യാറുള്ളതും അവരെ ന്യായീകരിച്ചാൽ താങ്കൾ എങ്ങനെയാണെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ. വായി, ഞാനും നിങ്ങളും പറയുന്ന ഈ മതേതരത്വം എന്ന് പറയുന്നത് അത് സാഹോദര്യത്വത്തിൽ അധിഷ്ഠിതമായിരിക്കണം. എൻ്റെ വായിൽ എനിക്ക് രുചിക്കാൻ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ എനിക്ക് രുചിക്കാൻ അറപ്പുള്ള നിങ്ങളുടെ തുപ്പൽ നിങ്ങളുടെ മതജീവിതത്തിൻ്റെ ഭാഗമാണെങ്കിലും എന്നെ മാറ്റി നിർത്തുമ്പോൾ അല്ലേ വായി എൻ്റെയും ആ മതസഹിഷ്ണു അതിനുവേണ്ടി നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കും.